ബീഹാർ തെരഞ്ഞെടുപ്പിന് പിന്നാലെ മഹാസഖ്യത്തിലേക്ക് നിതീഷ് കുമാറിനെ ക്ഷണിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നു നിതീഷ് എൻ ഡി എ വിട്ട് മഹാസഖ്യത്തിനൊപ്പം ചേരണമെന്നാണ് ട്വിറ്ററിലൂടെ അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് ബി ജെ പി സംഘപരിവാർ സഖ്യം ഉപേക്ഷിക്കണമെന്നും അദ്ദേഹം നിതീഷിനോട് ആവശ്യപ്പെടുകയുണ്ടായി ബിഹാർ വിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കാൻ നിതീഷിന് സമയമായെന്നും അദ്ദേഹം സൂചിപ്പിച്ചു എന്നത് വ്യത്യസ്തമാണ് നിതീഷ് ജി ബിഹാർ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ിഹാർ ചെറിയ ഒരു ഇടമായി മാറിയിരിക്കുന്നു ഇനി നിങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കണം എല്ലാ സോഷ്യലിസ്റ്റുകളിലെയും മതേതര പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരെയും ഏകോപിപ്പിക്കുന്നതിൽ പങ്കാളിയായിക്കൊണ്ട് സംഘപരിവാർ പിൻപറ്റുന്ന ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന നയം ഇവിടെ വളർത്താൻ അനുവദിക്കരുത് ഇക്കാര്യം പരിഗണിക്കൂ എന്നാണ് അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചിരിക്കുന്നത് ഗാന്ധിജിയുടെയും ജയപ്രകാശ് നാരായണൻ്റെയും രാഷ്ട്രീയ പാരമ്പര്യമുള്ള താങ്കൾ അവർക്ക് നൽകുന്ന ആദരാഞ്ജലിയായിരിക്കും അദ്ദേഹം ൂട്ടിച്ചേർക്കുകയുണ്ടായി എന്നാൽ മറ്റു നേതാക്കളൊന്നും ഇതിനോട് പ്രതികരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് ബി ജെ പിയുടെ ഔദാര്യത്താൽ മുഖ്യമന്ത്രിയാകേണ്ട അവസ്ഥയിലാണ് നിതീഷ് കുമാർ ഇപ്പോൾ എൻ ഡി എയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ബി ജെ മാറിയതോടെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടിരിക്കുകയാണ് ജെ ഡി യു എന്നതും ശ്രദ്ധേയമാണ് അതേസമയം വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം നടത്തിയെന്ന ആരോപണവുമായി ദിഗ്വിജയ് സിംഗ് കഴിഞ്ഞ ദിവസം രംഗത്തെത്തുകയും ചെയ്തിരുന്നു തിരഞ്ഞെടുക്കപ്പെട്ടവയിലാണ് കൃത്രിമത്വം നടന്നിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ചില സീറ്റുകളിൽ തങ്ങൾ തോൽക്കാൻ സാധ്യതയില്ലായിരുന്നു പക്ഷേ തങ്ങൾ തോറ്റെന്നും ദിഗ്വിജയ് സിംഗ് പറഞ്ഞു നൂറ്റി ഇരുപത്തി അഞ്ച് സീറ്റിന്റെ നേരിയ ഭൂരിപക്ഷത്തോടെ എൻ ഡി എ ബീഹാറിൽ അധികാരത്തിൽ ഏറാൻ പോവുകയാണ് നൂറ്റി പത്ത് സീറ്റാണ് മഹാസഖ്യം സ്വന്തം ാക്കിയത് ആർ ജെ ഡിയുടെ നേതൃത്വത്തിലുള്ള മഹാസഖ്യം നൂറ്റി പത്ത് സീറ്റ് നേടി എഴുപത്തി ആറ് സീറ്റ് നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ആർ ജെ ഡി മാറി ബി ജെ പി എഴുപത്തിനാലിടത്തും ജെ ഡി യു നാൽപ്പത്തി മൂന്ന് സീറ്റുകളിലുമാണ് വിജയിച്ചത് പതിനാറിടത്ത് വിജയിച്ച ഇടതു പാർട്ടികളും നേട്ടമുണ്ടാക്കി എന്നാൽ മത്സരിച്ച് എഴുപത് സീറ്റുകളിൽ പത്തൊൻപതിടത്ത് മാത്രമാണ് കോൺഗ്രസിന് വിജയിക്കാൻ കഴിഞ്ഞത് ബീഹാർ തെരഞ്ഞെടുപ്പിന് പിന്നാലെ അട്ടിമറി ആരോപണവുമായി ആർ ജെ ഡി രംഗത്ത് വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ ഇത് സംബന്ധിച്ചിട്ടുള്ള വാർത്ത ഇതുമായി ബന്ധപ്പെട്ട് പാട്ന ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ സമീപിക്കുമെന്നാണ് ആർ ജെ ഡി വൃത്തങ്ങൾ പുറത്തുവിട്ടിരിക്കുന്ന വിവരങ്ങൾ നിയമവിദഗ്ധരുമായി ചർച്ച നടത്തി ഈ വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കുമെന്നാണ് ആർ ജെ ഡി കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത് വോട്ടെണ്ണലിൽ പന്ത്രണ്ട് സീറ്റുകളിൽ അട്ടിമറി നടന്നതായാണ് ആർ ജെ ഡി പറയുന്നത് അഞ്ഞൂറിൽ കുറഞ്ഞ വോട്ടുകൾക്ക് തോറ്റ മണ്ഡലങ്ങളിൽ വീണ്ടും വോട്ടെണ്ണമെന്ന മഹാസഖ്യത്തിന്റെ ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയതോടെയാണ് കോടതിയെ സമീപിക്കുന്നത്